ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു മുരിങ്ങാക്കോലുതോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മുരിങ്ങാക്കോലുതോറൻ. അപ്പോൾ ഞാൻ മുരിങ്ങാക്കോല് മാത്രം ഇട്ടിട്ടാണ് തോരൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചക്കക്കുരുമൊക്കെ ചേർത്ത് മുരിങ്ങാക്കോലുതോരൻ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുരിങ്ങാക്കോലുതോരൻ എങ്ങനെയാണ് റെഡിയാക്കണതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ മുരിങ്ങാക്കോൽ ഒരു മൂന്നാല് മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മൂത്ത മുരിങ്ങാക്കോൽ ആയതുകൊണ്ട് ഞാനിത് ആ പൊളിച്ചാണ് നുറുക്കിയിട്ടുള്ളത്, മുറിച്ചിട്ടുള്ളത്. തീ വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഭയങ്കര മൂപ്പൊന്നുമില്ല, ഇച്ചിരി മൂപ്പ് ഉണ്ടായിരുന്നു മുരിങ്ങാക്കോലിന്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് മുറിച്ച് നന്നായിട്ട് കഴുകി വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുരിങ്ങാക്കോല് വേവാൻ പാടായിരിക്കും, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇത് മുറിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളവും ചേർത്ത് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം. വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് നാളികേരം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് മൂന്നാല് പച്ചമുളക് നുറുക്കിയത്. പിന്നെ കുറച്ച് ജീരകം, ഒരു കാൽ ടീസ്പൂണോളം ജീരകവും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉള്ളി ചേർത്തിട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളി വല്ലാതെ ചതഞ്ഞു പോകും, അരഞ്ഞു പോകും. ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങാക്കോലോ എന്തോ ഒന്ന് നോക്കാം. അപ്പോൾ അത് ആ മുരിങ്ങാക്കോലൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം വറ്റണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് അധികം വറ്റിക്കുന്നില്ല, എനിക്ക് ഇച്ചിരി കുഴമ്പനായിട്ട് വേണം. ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഇത്രയും വെള്ളമുള്ളപ്പോൾ തന്നെ നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും വെള്ളമുള്ളപ്പോൾ തന്നെയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത്തിരി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഞാൻ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നാളികേരം കൂടിയും ചേർത്തപ്പോഴേ നാളികേരം ഒതുക്കിയതും കൂടി ചേർപ്പം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചിടാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയെല്ലാം ചൂടായപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 വറ്റൽമുളകും പൊട്ടിച്ചതും കൂടിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരനിലേക്ക് താളിച്ചിടാം. ഇത്രയുള്ളൂ നമ്മുടെ മുരിങ്ങാക്കോല തോരൻ. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല സ്വാദാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ പച്ചമോരൊക്കെ ഉണ്ടെങ്കിൽ ഇതും ആ പച്ചമോരും മാത്രം മതി നല്ല ഊണിന്. അപ്പോൾ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ഇതിൽ ചെമ്മീനൊക്കെ ചേർത്ത് നിങ്ങൾക്ക് തോരനുണ്ടാക്കാം. ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്കിതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.